ഹലോ, വെൽക്കം ടു റിച്ചസ് ബുട്ടീക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് പോർഷനിലെ ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ കുറേ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ത്രെഡ് വർക്ക് ഉണ്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. 2.5 മീറ്ററിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, നേവി ബ്ലൂ കളറാണ്. ശരിക്കും രാത്രി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊരു ബ്ലാക്കിഷ് കളറിലേക്ക് തോന്നുന്നത്. ശരിക്കും ഇതൊരു നേവി ബ്ലൂ കളറിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്തിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഏകദേശം ഒരു 25 സെൻറ്റിമീറ്ററിൻ്റെ വിഡ്ത്തിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്ക്വയർ ആദ്യം വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ അടുത്ത് ബീഡ് ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയായിട്ട് അവിടെ എവിടെയും കുറച്ച് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ ഒരു 1 രൂപ കോയിൻ്റെ വലുപ്പത്തിൽ, 1 രൂപ കോയിൻ്റെ വലുപ്പത്തിൽ ഞാൻ ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തു. ആ പേപ്പറിൻ്റെ നടുക്കൊരു ഹോൾ ഇടുകയും ചെയ്തു, കാരണം സെൻറ്ററിൽ നമുക്കൊരു മുത്ത് വെച്ച് കൊടുക്കാനുള്ള, അപ്പോൾ കറക്റ്റായിട്ടുള്ള പൊസിഷൻ കിട്ടിയാലാണ്, പ്രത്യേകിച്ച് ബീഡ് ഫ്ലവറിനൊക്കെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ കിട്ടിയാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് കുറേ ബീഡ് കൂടി നിൽക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് കറക്റ്റ് പൊസിഷൻ കിട്ടാൻ നടുക്കൊരു ചെറിയൊരു ഓട്ട ഇട്ടു. ആ ഓട്ടയ്ക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റി, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ അവിടെ എവിടെയും വിതറിക്കിടക്കുന്ന രീതിയിൽ ഇതുപോലത്തെ ഒരു വട്ടം വരച്ചു കൊടുത്തു. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, തുണി പെട്ടെന്ന് തെന്നിപ്പോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും 4 സൈഡിലും വെയിറ്റ് വെച്ചിട്ട് വേണം ഇതുപോലെ ഡിസൈൻ വരച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡിൽ നല്ലപോലെ കെട്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനപ്പോൾ ആദ്യം ഒരു ബീഡ് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. നടുക്ക് വെക്കാനായിട്ട് ഒരു 1/2 കട്ട് ബീഡും ബാക്കി ഇതുപോലത്തെ കുട്ടി ബീഡ്സിൻ്റെയും ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഡ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക ഇത്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഒരു ഫ്ലവറിന് നടുക്കുള്ള ബീഡ് വെച്ച് കൊടുത്തു. ഇനി ഇതിന് ചുറ്റും നമ്മുടെ ബീഡ് വെച്ചിട്ടൊരു സർക്കിൾ ചെയ്ത് കൊടുക്കണം. ഒന്ന് പൊങ്ങി നിൽക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ആ സർക്കിളിന് ഇന്ന ലെങ്ത്ത് ഒന്നുമില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് ബീഡ് പൊങ്ങി നിൽക്കുക, എന്നാൽ ടൈറ്റായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചുറ്റിനുള്ള സർക്കിൾ ചെയ്തെടുക്കുക. ഒരുപാട് സെൻറ്റർ ഫ്ലവറിൻ്റെ അടുത്ത് വരരുത്, എന്നിട്ട് കുറച്ച് ബീഡ് കോർത്ത് ആ ഫ്ലവറിൻ്റെ നടുക്കുന്ന് ഇതുപോലെ കൊടുക്കുക. ഒരു സൈഡിലേക്ക് ഒന്നോടെ ഉള്ളി കൊടുക്കി വരുത്തി അത് ടൈറ്റാക്കി കൊടുക്കുക. അതുപോലെ അടുത്ത ആംഗിളിലേക്ക്, 90 ഡിഗ്രിയുടെ അടുത്ത ആംഗിളിലേക്ക് ഒരെണ്ണം കൂടെ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ബീഡ് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെൻട്രൽ ഫ്ലവർ നന്നായിട്ട് സെൻട്രൽ ബീഡ് കൊടുത്തേക്കുന്നത് നന്നായിട്ടല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ഷൻ നമുക്ക് കിട്ടത്തില്ല, അവിടെ എവിടെയും കയറി ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് കൊടുക്കുന്ന ബീഡ് ശരിക്കും സൂക്ഷിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ 2 നടുക്കായിട്ട് ഒരെണ്ണം കൊടുക്കുക. അങ്ങനെ വെച്ച് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കുക. എപ്പോഴും ഫ്ലവർ ടൈറ്റായിട്ട് കൊടുക്കണം, നല്ലപോലെ ടൈറ്റായിട്ട് വേണം വയ്ക്കാൻ. പിന്നെ എടുക്കുന്ന ബീഡ്സിൻ്റെ എണ്ണം നോക്കണം, അതുപോലെ എടുക്കുന്ന ബീഡ്സ് എല്ലാം ഒരേ വലിപ്പമാണെന്ന് നോക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫ്ലവറിൻ്റെ ആ ഒരു സർക്കിൾ ഷേപ്പ് കിട്ടത്തില്ല. അതേ അതുപോലത്തെ ഫ്ലവർ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ബ്ലൂ കളർ ബീഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, അത് ഗ്ലാസ് ബീഡാണ്, അത് വെച്ചിട്ടുള്ള വർക്കും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ എവിടെ ഇതുപോലത്തെ ഈ സെൻട്രൽ കട്ട് ബീഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ചുറ്റുമാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു അകലത്തിൽ എല്ലായിടത്തും ഈ ഒരു കട്ട് ബീഡ് ഇതുപോലെ കോർത്ത് കോർത്തങ്ങ് കൊടുത്തേക്കുക. ഒരുപാട് അകലം വയ്ക്കരുത്. നമ്മൾ 2 കളറിലുള്ള പൂക്കളാണ് ചെയ്യുന്നത്, ഒരു ഇത്തിരി ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കുമായിട്ട്.
നേരത്തെ നമ്മളൊരു ബ്ലൂ കളർ ചുരിദാറിൽ ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തത് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ഒരു കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട് ആ കൂട്ടത്തിൽ ഇതുപോലത്തെ ബീഡ് ഫ്ലവറും കൂടെ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന വർക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എംബ്രോയിഡറി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലിടുക. എപ്പോഴും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനും എല്ലാമായിട്ട് ലേറ്റസ്റ്റ് ഡിസൈൻ ട്രെൻഡ് എന്താണെന്ന് അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ബീഡ്സ് എല്ലായിടത്തും കോർത്ത് കൊടുത്തു. ഇനി ലൈറ്റും ഡാർക്ക് കളറും ആയിട്ടുള്ള പിങ്ക് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്ലവർ ചെയ്യാൻ വേണ്ടി 6 സ്ട്രാൻഡ് ത്രെഡ് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ ബീഡിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് 3 പ്രാവശ്യം ചുറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു പിടിച്ച് 3 പ്രാവശ്യം ഇതുപോലെ ചുറ്റുക. എന്നിട്ട് തുടങ്ങിയതിൻ്റെ തൊട്ട് മേലെയായിട്ട് അങ്ങ് താഴത്തേക്ക് താത്തി പിടിക്കുക. ലൂസായിട്ട് പിടിക്കണം, ഒരിക്കലും ടൈറ്റാക്കരുത്. സെക്കൻഡോടെ എപ്പോഴും ഫ്ലവറിൻ്റെ നടുക്കിലേക്ക് വെക്കുകയും വേണം. ഇതാ ഇതുപോലെ ഇങ്ങ് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിംഗ് നോട്ട് കിട്ടി. ഇതുപോലെ ഫ്ലവറിന് ചുറ്റും ചെയ്തെടുക്കുക. പെറ്റൽ നിങ്ങളുടെ റിങ്സിൻ്റെ വലിപ്പം അനുസരിച്ച്, അതായത് നിങ്ങൾ റിംഗ് നോട്ട് ചെയ്യുന്നതിൻ്റെ ഓരോ പെറ്റലിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര നമ്പർ ഓഫ് പെറ്റൽ ഉണ്ടെന്നുള്ളതുണ്ടാവും. കാരണം ചിലവർ ചെറിയ രീതിയിലുള്ള റിംഗ് നോട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 6 or 7 കാണും. ഇല്ല, കുറച്ച് വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 5 ഉണ്ടാവുള്ളൂ. അപ്പോൾ പെറ്റലിൻ്റെ കണക്ക് നോക്കണ്ട, നിങ്ങൾ ചെയ്തെടുക്കുന്ന റിംഗ് നോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വലിച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വലിക്കുക, താത്തി കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കൊടുക്കുക. പലരും പറയുന്നുണ്ട് റിംഗ് നോട്ട് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ടാവുന്നു. ശരി, റിംഗ് നോട്ടും ഫ്രഞ്ച് നോട്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ല. റിംഗ് നോട്ടിൽ നമ്മൾ ലൂസായിട്ട് പിടിച്ചിട്ട് വേണം ത്രെഡ് താത്താൻ. ഫ്രഞ്ച് നോട്ടിൽ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ഫ്രഞ്ച് നീഡിൽ താത്തിയെടുക്കാൻ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ ദേ റിംഗ് നോട്ട് ഫ്ലവർ തീരുന്നു. 6 പെറ്റലാണ് എനിക്ക് വന്നത്. ഞാൻ ഒരുപാട് വലിയ പെറ്റലല്ല ചെയ്തെടുത്തേക്കുന്നത്, റിംഗ് നോട്ടല്ല ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു 6 പെറ്റലിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 6 പെറ്റൽ, നിങ്ങൾ എത്ര പെറ്റൽ എന്നുള്ളത് നോക്കണ്ട, കറക്റ്റായിട്ട് ആ ഏരിയ ഫുൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കുക, അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഡിസൈനിലും ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ലൈറ്റ് കളർ പിങ്ക് ത്രെഡ് വെച്ചിട്ടാണ് ഇനിയത്തെ ഫ്ലവർ ഇടയിലുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ടോട്ടലായിട്ടുള്ള വർക്ക് ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് ചെറിയ മുത്തുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മുത്തുകൾ യൂസ് ചെയ്ത് ഇതിൻ്റെ ഇടയിലുള്ള ഏരിയാസൊക്കെ ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. നമ്മുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ പോലെ തന്നെ കയ്യിലും സ്ലീവ്സിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, വർക്ക് ചെയ്ത് തരുന്നതാണ്. എല്ലാം ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽ വാങ്ങാനും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഈ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. ഇനിയും ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഡിസൈനിൻ്റെ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കസ്റ്റം മെയ്ഡോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പർ, ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാ വേണ്ടതെന്ന് വെച്ചാലും അയച്ചാൽ മതി.
വർക്ക് ചെയ്ത് തിരിച്ച് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.